السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، نمر نحو الواضح جزء الثاني ثانوية جزء الثاني كاريكاتير يونيفرسيتي بي آخر الماء സെക്കൻഡ് സെമ്മില് സിലബസ് ഉള്ളതാണ്. അതിൽ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല ഇത്രാമത് നോക്കില്ല. അതിൽ ഒരു ഭാഗം അഥവാത് ഷർത്തില്ലത്തി ഇല്ലാത്ത തജ്സീമു. അഥവാത് ഷർത്ത് ഷർത്തിൻ്റെ അദാത്തുകൾ അല്ലത്തി എങ്ങനെയുള്ള ലാ തജ്സീമു ജസ്മ് ചെയ്യുകയില്ല, ജസ്മ് ചെയ്യാത്ത അദാത്ത് ഷർത്തിനെ കുറിച്ചാണ്. അഥവാത് ഷർത്ത് ശ്രേ ഉദാഹരണങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ലോ ഇഹ്തമ അൽ മരീദു ലസലിമ. ലോ ഇഹ്തമ എന്നാണ് ശരിക്ക് ചേർത്ത് പറയുമ്പോൾ ലോ ഇഹ്തമ എന്നാണ്. ഇസ്താല എന്നുള്ള വചനാണ് ഇഹ്തമ എന്നത് കേട്ടോ. ലോ ഇഹ്തമ അൽ മരീദു, രോഗി പഥ്യം ആചരിച്ചിരുന്നെങ്കിൽ വേറെ ഭക്ഷണ നിയന്ത്രണമായിട്ടുള്ള പഥ്യം ആചരിക്കാതെ അത് ലസലിമ രക്ഷപ്പെടുമായിരുന്നു, അവൻ രക്ഷപ്പെടുമായിരുന്നു. രണ്ട് ജുംലകളുണ്ട്. ഒന്ന് ഇഹ്തമൽ മരീദു എന്നാണ്, രോഗി പഥ്യം ആചരിച്ചു. സലിമ അവൻ രക്ഷപ്പെട്ടു. സലിമ എന്നടുത്ത് ഹുവ എന്നുള്ള മുത്തസ്സിലായ വമീറുണ്ടല്ലോ ശ്രേ. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ലോ ഇഹ്തമൽ മരീദു ല സലിമ. രോഗി പഥ്യം ആചരിച്ചിരുന്നുവെങ്കിൽ അവൻ നിശ്ചയം അവൻ രക്ഷപ്പെടുമായിരുന്നു. നേരർത്ഥം ല സലിമ എന്നുള്ളത് ല എന്നുള്ളത് തേക്കിതിലാണ്. ലവ് എന്നത് എന്താണ്? ഷർത്താണ്, അതിന്റെ ജവാബാണ്. ആ ലവ് ഇഹ്തമൽ മരീദു എന്നുള്ളത് ആ ജുംലയാണ്. ഇവിടെ ഷർത്തിയായിട്ടുള്ള ജുംല, ഷർത്തിയായിട്ടുള്ള ജുംല, കണ്ടീഷണൽ ആയിട്ടുള്ള സെന്റൻസ്. പിന്നെ ല സലിമ എന്നുള്ളത് അതിന്റെ ജവാബാണ്, അതിന്റെ ജവാബ് വരുന്ന ജുംല ആണ്. അത് ഇനി ബഹത്ത് പറയുമ്പോൾ മനസ്സിലാക്കാം ഇൻഷാ. രണ്ട്, ലവ് തഅത്തൽ ആമിലു മാനദിമ. ലവ് തഅത്ത, തഅത്ത എന്ന് പറഞ്ഞാൽ സാവകാശം ജോലി ചെയ്തു. അൽ ആമിലു തൊഴിലാളി, തൊഴിലാളി സാവകാശം ജോലി ചെയ്തിരുന്നുവെങ്കിൽ മാ നദിമ, നദിമ ദുഃഖിച്ചു എന്നാണ്. മാ നദിമ ദുഃഖിക്കില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്നാണ്. അപ്പോ എന്താണ്, തൊഴിലാളി സാവകാശം ജോലി ചെയ്തിരുന്നെങ്കിൽ ദുഃഖിക്കില്ലായിരുന്നു. മൂന്ന്, ലോ അന്ന അഹാക്ക് കരീമൻ ലസാദ. ലോ ആയിരുന്നെങ്കിൽ എന്ത്, അന്ന അഹാക്ക നിശ്ചയം നിന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ ആയിരുന്നെങ്കിൽ എന്ത്, ആരായിരുന്നെങ്കിൽ, കരീമുൻ മാന്യനായിരുന്നെങ്കിൽ, നിന്റെ സഹോദരൻ മാന്യനായിരുന്നെങ്കിൽ ലസാദ, അദ്ദേഹം നേതാവാകുമായിരുന്നു എന്നാണ്. അദ്ദേഹം സാദ സയ്യിദ് കേട്ടില്ലേ, സയ്യിദ് നേതാവ് അല്ലേ. അപ്പൊ സാദ എന്ന് പറഞ്ഞാൽ നേതാവായി, സാദ പേരുമാറിയാണ്. നാല്, ലൗലൻ നൈലു ലകാൽ ഇഖ്ലീമുൽ ജനൂബി സഹ്ര. ലൗലൻ നൈലു, നെയ്ല് ഇല്ലായിരുന്നുവെങ്കിൽ, ലൗ പറഞ്ഞാല് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് വരാം. ലൗല എന്ന് പറയുമ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ, അന്നൈലു നെയ്ല്, നെയ്ൽ നദി ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ആകുമായിരുന്നു അല്ല ഇഖ്ലീമുൽ ജനൂബി, എന്താണ് തെക്ക് ഭൂഖണ്ഡം അല്ലേ, ഇഖ്ലീമ എന്ന ഭൂഖണ്ഡം അല്ലേ, അൻകര ഇഖ്ലീമ് സഹ്റാ മരുഭൂമി ആകുമായിരുന്നു ഭൂഖണ്ഡം. ലൗലൻ ഹവാഉ, ഹവാഉ ഹവാഉ എന്ന് പറഞ്ഞാല് വായു, വായു ഇല്ലായിരുന്നുവെങ്കിൽ മാ ആഷ ജീവിക്കുമായിരുന്നില്ല ഇൻസാനും ഒരു മനുഷ്യൻ, വായില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കുമായിരുന്നില്ല. ലൗല തബീബു ഡോക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ ലസാഅത്ത് മോശമാകുമായിരുന്നു, നിശ്ചയം മോശമാകുമായിരുന്നു ഹാലുൽ മരീദി രോഗിയുടെ അവസ്ഥ. ഏഴ്, ലൗമ തഅബു ക്ഷീണം ഇല്ലായിരുന്നുവെങ്കിൽ എന്താണ് മാ കുൻകാലത്തെ റാഹത്ത് വിശ്രമം ഇല്ലായിരുന്നു. ക്ഷീണുണ്ടെങ്കിൽ വിശ്രമിക്കട്ടെ, ക്ഷീണമില്ലെങ്കിൽ വിശ്രമമില്ല. ലൗമൽ അമലു പ്രവൃത്തി
ആയിരുന്നില്ലെങ്കിൽ എന്താണ് പ്രവർത്തനം ഇല്ലെങ്കിൽ ലം തകുൻ ലിൽ ഇൽമി ഇൽമിന് ഉണ്ടാകുമായിരുന്നില്ല ഫായിദത്തുൻ പ്രയോജനം. അപ്പൊ എന്താണ് പ്രവൃത്തി ഇല്ലെങ്കിൽ ഇൽമിന് പ്രയോജനമല്ല, ഇൽമനുസരിച്ചുള്ള അമല് വേണം അല്ലേ, അതാണ്. അപ്പൊ ഇൽമ ഫായിദ നാഫി ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൽമനുസരിച്ചുള്ള അമല് വേണം. ലൗമാ തവാബുൽ ആമിലീന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് സവാബ് പ്രതിഫലം ഇല്ലായിരുന്നുവെങ്കിൽ, പ്രതിഫലം നൽകിയിട്ടില്ലെങ്കിൽ പ്രതിഫലം ഉണ്ടായിരുന്നില്ല എങ്കിൽ ല ഫത്തറത്തിൽ ഹിമമു എന്താണ് ആവേശങ്ങൾ കെട്ടടങ്ങുമായിരുന്നു, ആവേശം ഇല്ലാതാകുമായിരുന്നു. ഫത്തറത്ത് നമ്മൾ ഫത്തറത്തിൽ വഹീന്റെ നില, വഹി നിലക്ക എന്നൊരു ഘട്ടം വന്നു. ആദ്യം കുറച്ചാലും വഹി എന്നിട്ട് പിന്നെ കുറച്ചാലും വഹി ഇല്ലാതെ ബദൂൽ വഹീലൊക്കെ വിളിച്ചില്ലേ സഹീഹ് ബുഖാരി അല്ലേ. ആദ്യം കുറച്ചാലും വഹി എന്നിട്ട് പിന്നെ കുറച്ചാലും വഹി ഇല്ലാതെ ഒരു ഘട്ടം ഉണ്ടായില്ലല്ലോ, അതാണ് ഫത്തറത്തുൽ വഹി. ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ആവേശങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം, ആവേശങ്ങൾ കെട്ടടങ്ങുക എന്നർത്ഥം. ഇനി ബഹ്ത്ത് നോക്ക്. അൽബഹ്ത്ത് ഇദാ തഅമ്മലത്തിൽ അംസലത്തിൽ മുതക്ക, ഇദാ തഅമ്മലത്ത് തഅമ്മൽത അൽ അംസലത്തിൽ മുതഖദ്ദിമ മുതഖദ്ദിമ ഇപ്പൊ ഈ പറഞ്ഞ മുൻകഴിഞ്ഞ പറഞ്ഞ ഉദാഹരണങ്ങൾ നീ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കിയാൽ തഅമ്മൽ ചെയ്താൽ വജത്താൻ നിനക്ക് കാണാം കുല്ലം മിസാലി മിൻഹ അതിനുള്ള എല്ലാ ഉദാഹരണങ്ങളും മുറക്കബൻ മിൻ ജുംലതൈനി രണ്ട് ജുംലകൾ കൊണ്ട് ചേർക്കപ്പെട്ടതാണ്, രണ്ട് ജുംലകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്, മുറക്കബാണ്, രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർത്തതാണ്. ഹുസൂലി മഖ്ബൂലിൽ ഉലാ മിൻഹുമ ഇതിൽ ഒന്നാമത്തതിന്റെ ആശയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് കരസ്ഥമാകുന്നത് ആശയം പതിമൂന്ന് പറഞ്ഞാൽ ഉള്ളടക്കുന്നതാണ് ഉള്ളടക്കം പതിമൂന്ന്. ഇവിടെ ഒന്നാമത്തെ ജുംലയുടെ ആശയം സംഭവിക്കുന്നത് മിൻഹു അത് രണ്ടിൽ നിന്നും, ഈ രണ്ട് ജുംലകൾ എന്ന് പറഞ്ഞേ ആ രണ്ട് ജുംലകൾ ഒന്നാമത്തതിന്റെ ആശയം സംഭവിക്കുന്നത് ഷർത്തുൻ ഷർത്താണ് ഫീ ഹുസൂലി മദ്ഹൂലി താലിയ രണ്ടാമത്തതിന്റെ ആശയം സംഭവിക്കുന്നതിന്. അപ്പൊ എന്താ പറഞ്ഞത് ലോ ഇത്തമൽ മരിയതു രോഗി പത്യം ആചരിച്ചിരുന്നെങ്കിൽ അതാണ് ഒന്നാമത്തെ ജുംല. നിശ്ചയമവൻ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ഒന്നാമത്തതിന്റെ രണ്ടാമത് സംഭവിക്കാനുള്ള ഷർത്താണെന്ത്, ഒന്നാമത്തത്. അപ്പൊ ഒന്നാമത് ഷർത്താണ് ഫഹിയ ഇദൻ ജുമരുൻ ഷർത്തിയത്. അപ്പൊ ആദ്യ ഭാഗം എന്താണ് ഷർത്തിയത്തായ ജുംലകളാണ്. വല്ലദീ അഫാദ ഷർത്തു ഫിഹ അതിൽ ഷർത്ത് ദ്യോതിപ്പിക്കുന്നത് നിബന്ധന ദ്യോതിപ്പിക്കുന്നത് ഈ ഷർത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഹുവ അൽ അദവാത്തു ആ ദ്യോതിപ്പിക്കുന്ന ഹർഫുകളാണിത് അദവാത്തു ഷർത്ത് അദവാത്തു അത് ഏതൊക്കെയാണ് ലൗ ലൗല ലൗമ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഉദാഹരണങ്ങളിൽ താ ഇവിടെയുള്ള ഉദാഹരണങ്ങളിലെ ഈ അഥവാത്തിനി പരിശോധിച്ചാൽ മറ്റു ഉദാഹരണങ്ങളിലും വജത്തഹ നിനക്ക് അവയെ കാണാം ജമീ അൻ എല്ലാം എന്ത് വയർ ജാസ്മ ജസ്മ ചെയ്യുന്നതല്ലാതെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ജസ്മ ചെയ്യുന്നതല്ല ജമിയൊന്നുമില്ല അതിന് ശേഷം ഇവിടെ ജസ്മിയൊന്നുമില്ലല്ലോ ഫഹിയ അപ്പോൾ അവ ഈ ലൗ ലൗല ലൗമ ഇതൊക്കെ ഇനി വരാൻ പോണ്ട് ലമ്മ കൊല്ലമ ഇത അമ്മ എന്നൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്താണ് ഇതാര് കൈക്കാരണത്താൽ അഥവാത്തു ഷർത്തിൻ ഷർത്തിന്റെ അദാത്തുകളാണ് വൈറു ജാസിമത്തിൻ ജസ്മ് ചെയ്യാത്ത വൈനാ തദബ്ബർത മആനി ഹാദിഹിൽ ഹുറൂഫി ഫിൽ അംസലത്തിൽ ലതീ തഖഉ ഫിഹാ ഇതിൽ പറയുന്ന അതിൽ പറയുന്ന ഉദാഹരണങ്ങളിൽ ഈ ഹർഫുകളുടെ ആശയം നീ ചിന്തിച്ചാൽ വജത്തന്നെ മനസ്സിലാക്കാമെന്ന് അന്ന ലൗ ലൗ എന്നത് തുഫീദു ഇംതിനാ ഹുസൂലിൽ ജവാബി ജവാബ് എന്ന് പറഞ്ഞാല് ഇവിടെ ഫലപ്രാപ്തിയാണ് ആ ഫലപ്രാപ്തി ലഭ്യമാവലിനെ തടയുന്നു തടയുന്നതിനെ സൂചിപ്പിക്കുന്നു ദ്യോതിപ്പിക്കുന്നു ഇംതിനാ ഹുസൂലി ഷർത്തി ഷർത്ത് സംഭവിക്കുന്നതിന് തടയൽ കാരണമായിട്ട് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ലൗല വ ലൗമ നീ ലൗലായും ലൗമായും അത് തദുല്ലാനി അത് രണ്ടും അറിയിക്കുന്നു അലാന്തിനായ ഹുസൂലിൽ ജവാബി ഫലപ്രാപ്തി അതല്ലേ ജവാബ് ഫലപ്രാപ്തി ജവാബ് ഉത്തരം നല്ല അർത്ഥം അത്
കരസ്ഥമാകുന്നതിനെ അത് സംഭവിക്കുന്നതിനെ തടയുന്നു, അതിന്മേൽ അതിന്മേൽ അറിയിക്കുന്നു, തടയുന്നതിനെ അറിയിക്കുന്നു. ലി വുജൂദ് ഷർത്തി, ഷർത്ത് ഉള്ളതിനാൽ, നിബന്ധന ഉള്ളതിനാൽ. ഫൈദാ ബുൽതാബനി പറഞ്ഞാൽ ലൗ ഇഹ്തമൽ മരീബു ലസലിമ, രോഗി പഥ്യം ആചരിച്ചിരുന്നുവെങ്കിൽ ലസലിമ അവൻ രക്ഷപ്പെടുമായിരുന്നു. കമാഫിൽ മിസാലിൽ അവൻ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. കാരണമായ കാലിന്റെ ആശയം എന്താണ്? അന്നസലാമത്ത, നിശ്ചയം രോഗി രക്ഷപ്പെടുക എന്നത് ഇംതനാഅത്ത് അലൽ മരീബ്, രോഗിയുടെ മേലിൽ പ്രതിബന്ധമായി തടയപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം തടഞ്ഞിരിക്കുന്നു? ലിഅന്നഹു ഇംതനഅ അൻ ഹിമായത്തി നഫ്സിഹി മിന ത്വഅം, അദ്ദേഹം ആ രോഗി ഭക്ഷണത്തിൽ നിന്ന് തന്റെ നഫ്സിനെ സംരക്ഷിക്കലിന് തടഞ്ഞിരിക്കുന്നു. അതാണ് കാരണം. മനസ്സിലായില്ലേ? വൈദാ കൊൽത്ത ലൗലൻ ഡൈനിലെ കാലത്ത് മിസ്സു സഹറ കമാഫി മിസാലി റാബി, ഇവിടെ നെയ്ല് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് നീ പറയുമ്പോൾ ലക്കാലത്ത് അത് മിസ്സു സഹറ ലക്കാലത്ത് മിസ്രു, ഇവിടെ മിസ്രു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ജനൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് ജനൂബ് അൽ ഇഖ്ലീം, അൽ ഇഖ്ലീമുൽ ജനൂബി അല്ലേ? എന്താണെങ്കിലും കുഴപ്പമില്ല, അത് ഭൂഖണ്ഡ മൊത്തത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ലക്കാലത്ത് മിസ്രു മിസ്രു ആകുമായിരുന്നു, സഹറ മരുഭൂമി ആകുമായിരുന്നു. കമാഫിൻ മിസാലി റാബി നാലാമത്തെ ഉദാഹരണത്തിലുള്ളത് പോലെ. കാനമായനതാലി കബലിന് ആശയം എന്താണ്? ഇംതിനാ മിസ്ർ, മിസ്റിനെ തടയൽ, മിൻ അൻ തകൂന സഹറ, അത് മരുഭൂമിയാകുക എന്ന വിഷയം, അതിന് തടയൽ, അതിന് പ്രതിബന്ധമാകുന്ന എന്താണ്? ലി വുജൂദി നൈലിബിഹ, അതിൽ നെയിലുള്ളതുകൊണ്ടാണ്, നെയിലുള്ളതുകൊണ്ടാണല്ലോ. ഇതാ പോലത്ത നീ പറയുമ്പോ പറഞ്ഞാൽ ലൗമ സവാബുൽ ആമിലീന, ആമിനികൾക്ക് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം ഇല്ലായിരുന്നുവെങ്കിൽ ല ഫത്തറത്തിൽ ഹിമമു, ആവേശങ്ങൾ കെട്ടടങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ കമാഫിൻ മിസാലി താസിൽ ഒമ്പതാമത്തെ ഉദാഹരണത്തിലുള്ള പോലെ. കാലം മാനാബൈന്റെ ആശയം എന്താ? അന്ന ഫുത്തൂറൽ ഹിമം, ഈ ആവേശങ്ങൾ കെട്ടടങ്ങുക സ്റ്റോപ്പ് ചെയ്യുക എന്നത് കദിം തനാലി വുജൂദി സവാബ്, ആ കെട്ടടങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? സവാബുള്ളതുകൊണ്ട്. സവാബുള്ളതുകൊണ്ടാണ് ആവേശങ്ങൾ കെട്ടടങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആവേശങ്ങൾ കെട്ടടങ്ങുന്നില്ല, കാരണം സവാബുള്ളതുകൊണ്ട്. മറ്റു ചില ഉദാഹരണങ്ങളുണ്ട് മിസ്ലു ഹാദിഹി ഇതുപോലെ. തുഫീദ് ഷർത്തിനെ ദ്യോതിപ്പിക്കുകയും ചെയ്യും, അത് നിബന്ധനെ ദ്യോതിപ്പിക്കും. ഇങ്ങനെ ആയാൽ അങ്ങനെ ആയാൽ ഇങ്ങനെ നിബന്ധനെ ദ്യോതിപ്പിക്കും, ഷർത്തിനെ ദ്യോതിപ്പിക്കും. വരാ തജസിയും, പക്ഷെ എന്തായാലും എന്ത് ചെയ്യില്ല, ജസ്മ് ചെയ്യുകയും ഇല്ല. വൈലേക്ക് ബയാനുഹ, നിനക്ക് അതിന്റെ വിവരണം തരാണ്. ഇജ്മാലു മആനിഹ, അതിന്റെ മാനി ആശയങ്ങൾ വ്യക്തമാക്കാണ്. ലമ്മ ഒന്ന് ലൗല ലൗമ കൂടാതെയുള്ള അദാത്തു ഷർത്ത് ലാത്തു ജസിം, അല്ലെങ്കിൽ അദവാത് ഷർത്ത് വൈറു ജാസിമ ആയിട്ടുള്ളത് ആണ് പറയാൻ പോണത്. ലമ്മ ലമ്മ എന്നത് വഹിയ ലർഫുൻ ബിമാന ഹീന, ഹീന എന്ന അർത്ഥത്തിലുള്ള ലർഫാണ്. ലർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് വിധത്തിലുണ്ട്, ഒന്ന് ഖർഫ് മക്കാൻ, ഒന്ന് ഖർഫ് സമാൻ. ഖർഫ് സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് ഖർഫ് മക്കാൻ, സമയത്തെ സൂചിപ്പിക്കുന്നതാകുമ്പോൾ ഖർഫ് സമാൻ എന്ന് പറയും. ഇത് ലമ്മ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ? അപ്പൊ അത് ഖർഫ് സമാൻ ആയിക്കോട്ടെ. ബിമാന ഹീന, ഹീന അപ്പോൾ എന്ന അർത്ഥത്തിലുള്ള ഖർഫാണ് ലമ്മ എന്നത്. വല എലിഹ, ഈ ലമ്മ എന്ന ഖർഫിനോട് ചേരുകയില്ല. ഇല്ലൽ ഫിഅലി മാളി മാളി ആഫീല, അല്ലാതെ ലമ്മ വന്നതിന് ശേഷം മാളി ആഫീല വരാം. ഉദാഹരണം മഴ വർഷിച്ചപ്പോൾ കൃഷി വളർന്നു. കുല്ലമാ കുല്ലമാ ഈ അടുത്തതാണ്. ആവർത്തനം യോജിപ്പിക്കുന്ന ലർഫ് ആണ് കുല്ലമാ എന്നത്. അത് വലാ എലിഹ ഇല്ലൽ ഫിഅൽ മാളി, അതിനോട് എന്ത് മാളി ആഫിൽ അല്ല, ചേരുകയില്ല. മിസാലി ഹാദിൻ ഉദാഹരണം ഞാൻ ഫക്കീറിനെ കണ്ടപ്പോഴെല്ലാം എന്ത് അതഫ്തു, ഞാൻ ദയാലുവായി ദയ കാണിച്ചു. അലിഹി അവന്റെ പേര് ഫക്കീറിനോട്, ദരിദ്രനോട്, ഗതികെട്ടവനോട്, സാധുവിനോട്. കേട്ടാ ഇതാ അടുത്തത് വഹിയ ലർഫുൻ ലിസ്സമാനിൽ മുസ്തഖ്ബിൽ, ഭാവി കാലത്തിനുള്ള ലർഫാണ് ഇതാ എന്നത്. വല എലിഹ ഇല്ലൽ ഫിഅലു ളാഹിറൻ ഔ മുഖദ്ദറൻ, അതിനോട് ഫിഅലല്ലാതെ ചേരുകയില്ല, അത് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ മുഖദ്ദറായിട്ട് പരോക്ഷമായിട്ട്. വലാ തുസ്താമു ഇല്ല ഇന്ദ തഹഖുഖി മിൻ വുഖൂഇ ശർത്ത്,
ഷർത്ത് സംഭവിച്ചു എന്ന് കൺഫേംഡ് ആവാതെ അത് ഉപയോഗിക്കപ്പെടുന്നതല്ല. മിസാലായ ഉദാഹരണം, ഇദാ മരിത ഫദ്ഹബ് ഇലാ ത്വബീബി വഇദാ ത്വബീബു നസഹ ലക ഫഅമൽ ബിനസഹതിഹി. ഇദാ മരിത, നീ രോഗിയായാൽ, ഇവിടെ മുസ്തഖ്ബിലി എന്ന് പറഞ്ഞു, പക്ഷെ മരിത എന്ന് പറഞ്ഞാൽ ഫേലി മാലിയാണ്. പക്ഷെ എന്താണ് അതിന്റെ ആശയം? മുസ്തഖ്ബിലിന്റെ മാനയാണ്. ഇതാ മരിത എന്ന് പറഞ്ഞാൽ ഈ രോഗിയായാൽ ആയിട്ടില്ല, മനസ്സിലായേ? രോഗിയായാൽ എന്ന് പറയുമ്പോൾ അതൊരു മുസ്തഖ്ബിലിന്റെ മാനയാണ്. ഫദ്ഹബ്, നീ പോകണം ഇല തബീബി, ഡോക്ടറുടെ അടുത്തേക്ക്, ഡോക്ടറിലേക്ക്. വയ്യ തബീബു, ഡോക്ടറായാൽ നസഹലക, നിനക്ക് ഉപദേശിച്ചാൽ, ഡോക്ടർ നിനക്ക് ഉപദേശിച്ചാൽ. ഫഅമൽ, ഫയഅമൽ എന്നാണ് ചേർത്ത്, ഫഅമൽ എന്ന് വായിക്കും. ഫഅമൽ ബിനുസ്ഹിഹി, അദ്ദേഹത്തിന്റെ നുസ്ഹ ഉപദേശം, പ്രിസ്ക്രിപ്ഷൻ, ഉപദേശ പ്രകാരം, അഡ്വൈസ് പ്രകാരം നീ പ്രവർത്തിക്കണം. അമ്മ, അമ്മ എന്നത് വഹിയ ഹർഫ് തഫ്സീലിൻ യഖൂമു മഖാമ അദാത്തി ശർത്തി വഫിഅലിഹി, അദാത്തു ശർത്തിന്റെയും ഫിഅലിന്റെയും കൂടി സ്ഥാനത്ത് വരുന്ന ഒരു ഹർഫാണ് അത്. പിന്നെ എന്ത്? അമ്മ എന്നത്. മഹുമായും എന്നാണ് ഈ അർത്ഥം. എന്ന് പറഞ്ഞാല് വല്ലതും ആണെങ്കിൽ, വല്ലതും ആകിൽ, ആകട്ടെ, അപ്പോൾ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറ് സാധാരണ. സാഹചര്യം അതിന്റെ ജവാബായിട്ട് ഫാഉ വരല് എന്താണ്? ലാസിമാണ്, മസ്റ്റാണ്. ഉദാഹരണം മിസാല, മസായിഫ് മിസ്ര ജമീല, ഈജിപ്തിലെ സൈഫ്, സൈഫിന്റെ ജമാണ് എന്ത്? മസായിഫ്. സൈഫ് എന്ന് പറഞ്ഞാൽ അപ്പോ അതിന്റെ ബഹുവചനാണത്. വേനൽക്കാലം, വേനൽക്കാലങ്ങൾ ഏത്? അവിടുത്തെ മിസ്ര, ഈജിപ്തിലെ വേനൽക്കാലങ്ങൾ സുന്ദരമാണ്. അമ്മൽ ഇസ്കന്ദരിയത്തു ഫഔഫറുഹ ഉംറാനൻ വഅക്സറുഹ സുക്കാനൻ. എന്നാൽ അപ്പോൾ ഇസ്കന്ദരിയ, അലക്സാണ്ടറിയ, അത് ഈജിപ്തിലാണല്ലോ. അത് അവിടെ ഉംറാൻ, ഉംറാൻ എന്ന് പറഞ്ഞാല് അഭിവൃദ്ധി, അഭിവൃദ്ധിയിൽ ഏറ്റവും അതിന്റെ പൂർണ്ണതയിലാണ്, ഔഫർ പാരമ്പര്യത്തിലാണ്. അതില് ജന പിന്നെ ജനനിബിഡതയിൽ സുക്കാൻ, സുക്കാൻ താമസക്കാരാണ്, ഇൻഹാബിറ്റൻസ്. അപ്പൊ സുക്കാൻ ജനനിബിഡതയിൽ, നിബിഡതയിൽ ഏറ്റവും കൂടുതലും ഏതാണ്? അലക്സാണ്ട്രിയ ആണ് എന്ന് പറയാം. ഇനി ഇതിന്റെ കായിദ അത് കാണാൻ പഠിക്കണം. കായിദ ലൗ ലൗമ വാന്നുള്ളത് ഒന്ന് അർത്ഥത്തിലാട്ടോ. ലൗ ലൗല ലൗമ ലമ്മ കുല്ലമ ഇദ അമ്മ ജമീഉഹ, അവയെല്ലാം ലൗ വ ലൗല വ ലൗമ വ ലമ്മ വ കുല്ലമ വ ഇദ വ അമ്മ, അവയെല്ലാം ജമീഉഹ, അവയെല്ലാം അദവാതുൻ തുഫീദു ഷർത്ത്, ഷർത്തിനെ ദ്യോതിപ്പിക്കുന്ന അദാത്തുകളാണ്. വലാ തജ്സിമു, അത് ജസ്മ് ചെയ്യുകയും ഇല്ല. ജവാബിനെ ദ്യോതിപ്പിക്കുന്നു എന്ത്? ലൗ എന്നത് ലിംതിനായി ഷർത്തി, ഷർത്തിനെ ലിംതിനായി ലൗ തുഫീദു ലൗ എന്നത് എന്തിനെ ദ്യോതിപ്പിക്കുന്നു? എന്തിനെ? ഇംതിനാൾ ജവാബി, ഫലപ്രാപ്തിയെ തടയുന്നു, തടയലിനെ. ലിംതിനായി ഷർത്തി, ഷർത്ത് തടയലിനാൽ. അപ്പൊ എന്താണ്? ഉപാധി ആണ് ഷർത്ത്, കേട്ടോ. ഉപാധി കാര്യത്തിന് പ്രതിബന്ധം സംഭവിക്കുന്നതിനാൽ ഫലപ്രാപ്തി അസാധ്യമായി എന്ന് ലൗ സൂചിപ്പിക്കുന്നു, കേട്ടോ. അപ്പൊ അവിടെ എന്താണ്? ലൗ ഇഹ്തമൽ മരീദു ലാ സലിമ എന്ന ഉദാഹരണം പറഞ്ഞു, അതാണ് നേരത്തെ ബഹസിലെ പറഞ്ഞത്, കേട്ടോ. ലൗല വലൗമ, ലൗലായും ലൗമായും, തതുല്ലാനി അത് രണ്ടും അറിയിക്കുന്നു. അല ഇംതിനായിൽ ജവാബി, ജവാബ് ഫലപ്രാപ്തി ഇംതിനായ് തടയലിനെ. ലി വുജൂദി ഷർത്തി, ഷർത്ത് ഉള്ളതിനാൽ. വലമ്മ വകുല്ലമ, ലമ്മായും കുല്ലമായും. നർഫാനി രണ്ട് നർഫുകളാണെങ്കിൽ മാതി മാതിക്കുള്ള. വല ഇലിഹിമ രണ്ടിനോട് ചേരുകയില്ല, ഇല്ലൽ ഫേൽ മാതി മാതിയാഫിൽ അല്ലാതെ. വ ഇതാ ഇതാ എന്നത് വ ഇതാ എന്നുള്ളത്, ഇതാ എന്നുള്ളത് കോഴ്സിൽ ഇടണം. വ ഇതാ നീതരുത് ഒന്നിച്ച്, ഇവിടെയൊക്കെ ഇത് കോഡ്സിലിടണം. ലൗ എന്നുള്ള കോഡ്സിലിടണം, ലൗല എന്നുള്ള കോഡ്സിലിടണം, ലൗമ എന്നുള്ള കോഡ്സിലിടണം. അങ്ങനെ തന്നെ ഇതാണ് എഴുതുമ്പോൾ, കേട്ടോ. ഇതിൽ ചിലപ്പോൾ കോഡ്സൊന്നും കാണുന്നുണ്ടാവുക. ഇതാ എന്നത് ലർഫുൽ ജമാനി, ജമാനിനെ ഉള്ള ലർഫാണ്. അൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലായ ജമാനി, ഭാവികാലത്ത്.
ولا يلي هذا الشيء إلا إلا الفعل ظاهرا أو مقدرا فعل لا ده ظاهر أيتها مقدر أيتها برتاش ما أيتها برش ما أيتها وأما نلذي تفيد التفصيل وتقوم مقام أداة الشرط وفعله شرط إن أداة إن استأنتم فعل إن استأنتم ودي بدنا نعلم ده أما نلذي ما يرميش وتلزم الفاء وتلزم الفاء جوابها هذا الجواب أيتها فاء بره نربندم لازم نربندم عليه تمرين بني لوك ان شاء الله جزاكم الله خير سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله